നമസ്തെ, ഫാസ്റ്റ് ന്യൂസിലേക്ക് സ്വാഗതം. ബംഗളൂരു ലഹരിമരുന്ന് കേസിൽ ബിനീഷ് കോടിയേരിയുടെ കസ്റ്റഡി കാലാവധി 5 ദിവസത്തേക്ക് കൂടി കോടതി നീട്ടി. ചോദ്യം ചെയ്യലിനോട് ബിനീഷ് സഹകരിച്ചില്ലെന്നും ബിനീഷും അനൂപ് മുഹമ്മദും തമ്മിൽ നടത്തിയ കോടികളുടെ സാമ്പത്തിക ഇടപാടെന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടതിയിൽ അറിയിച്ചു. കുമ്മനം രാജശേഖരനെതിരെ താൻ പരാതി പറഞ്ഞിട്ടില്ലെന്ന് ഹരികൃഷ്ണൻ നമ്പൂതിരി. അദ്ദേഹം സാമ്പത്തിക ഇടപാടുകളിലോ കമ്പനിയുടെ മറ്റു കാര്യങ്ങളിലോ ഇടപെട്ടിട്ടില്ല. അദ്ദേഹത്തിന്റെ പേര് വലിച്ചിഴച്ചത് മറ്റു ചിലരാണ്. താൻ പരാതി പിൻവലിച്ചുവെന്നും ഹരികൃഷ്ണൻ നമ്പൂതിരി പറഞ്ഞു. ഈ ഒരു സാമ്പത്തിക ഇടപാടുകളിൽ പങ്കെടുത്തിട്ടുള്ളതായിട്ടുള്ള പരാതിയിൽ ഒരിക്കലും ഞാൻ പറഞ്ഞിട്ടില്ല. പരാതിയിൽ ഉന്നയിച്ചിട്ടുള്ള ആൾക്കാരെ പണം തന്ന് അതിപ്പം സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അപ്പം അവർ കാലാകാലങ്ങളിലായിട്ട് ആ ഒരു കമ്പനി അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. എനിക്ക് ഈ ന്യൂസ് വന്ന സമയത്തും അത് വിശ്വാസം ഉണ്ടായിരുന്നില്ല. അവർ പണം തരുമെന്ന് പറഞ്ഞിരുന്നു എങ്കിലും, പക്ഷേ ഇപ്പോഴത്തെ സമയത്ത് അത് പണം തന്നിരുന്നത് സെറ്റിലായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് പരാതി നമ്മളിപ്പം പിൻവലിച്ചു. പിന്നെ പരാതി ഉന്നയിച്ചിട്ടുള്ളത് നമ്മൾ ഈ വിജയൻ എന്ന് പറഞ്ഞിട്ടുള്ള ഇതിൻ്റെ ന്യൂഭാരതിൻ്റെ പ്രൊപ്രൈറ്റർഷിപ്പ് നടത്തുന്ന അദ്ദേഹത്തിൻ്റെ ഇതിലാണ് നമ്മൾ പരാതിയൊക്കെ ഉന്നയിച്ചിട്ടുണ്ടായിരുന്നത്. അന്വേഷണം അടുത്തെത്തിയതോടെ കേന്ദ്ര ഏജൻസികളെ വിമർശിച്ച മുഖ്യമന്ത്രി പിണറായി വിജയൻ. ജനാധിപത്യ വ്യവസ്ഥയ്ക്കും ഫെഡറൽ സംവിധാനത്തിനും കത്തിവെക്കാൻ അന്വേഷണ ഏജൻസികൾ ശ്രമിക്കരുത്. സംസ്ഥാന സർക്കാരിന് മുകളിൽ സർക്കാരിന്റെ നയങ്ങൾ തീരുമാനിക്കുന്നത് തങ്ങളാണെന്ന് അന്വേഷണ ഏജൻസികൾ ധരിക്കരുതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രി പിണറായി വിജയന് പരിഭ്രാന്തിയെന്ന് കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സർക്കാരിന്റെ വിശ്വാസ്യത തകർന്നത് മുഖ്യമന്ത്രിക്ക് ഉൾക്കൊള്ളാനാകുന്നില്ല. അതിനാലാണ് പിണറായി കേന്ദ്ര ഏജൻസികളെ കുറ്റപ്പെടുത്തുന്നതെന്നും വി മുരളീധരൻ ട്വിറ്ററിൽ കുറിച്ചു. അന്വേഷണം ശരിയായ ദിശയിലായതോടെ മുഖ്യമന്ത്രിയുടെ തനി നിറം പുറത്തായെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. അതാണ് വാർത്താ സമ്മേളനത്തിലെ അദ്ദേഹത്തിന്റെ വെപ്രാളം കാണിക്കുന്നതെന്നും താൻ പറഞ്ഞതനുസരിച്ചാണ് ദേശീയ അന്വേഷണ ഏജൻസികൾ കേരളത്തിൽ എത്തിയതെന്ന് അവകാശപ്പെട്ട മുഖ്യമന്ത്രി അന്വേഷണത്തിന്റെ മുന തന്റെ നേരെ തിരിഞ്ഞതോടെ അസ്വസ്ഥനായിരിക്കുകയാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. അന്വേഷണം കേരളത്തിനെതിരെ അല്ലെന്നും മറിച്ച് അഴിമതിക്കെതിരെയാണെന്നും മുഖ്യമന്ത്രി സംസ്ഥാനത്തിന് അപമാനമുണ്ടാക്കിയ മുഖ്യമന്ത്രി ഉടൻ രാജിവെക്കണമെന്നും സുരേന്ദ്രൻ ആവശ്യപ്പെട്ടു. ലൈഫ് മിഷൻ ക്രമക്കേടിൽ എം ശിവശങ്കറിനെ വിജിലൻസ് 5-ാം പ്രതിയാക്കി. സ്വപ്ന, സരിത, സന്ദീപ് എന്നിവരും പ്രതികൾ. വിജിലൻസ് പ്രത്യേക അന്വേഷണ സംഘം കോടതിയിൽ റിപ്പോർട്ട് നൽകി. സ്വപ്ന സുരേഷിനെയും സന്ദീപ് നായരെയും പൂജപ്പുര സെൻട്രൽ ജയിലിൽ വിജിലൻസ് സംഘം ചോദ്യം ചെയ്തു. സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യപ്രതികളെ ജുഡീഷ്യൽ കസ്റ്റഡിയിൽ ചോദ്യം ചെയ്യാൻ ED അനുമതി. സ്വപ്ന, സരിത, സന്ദീപ് എന്നിവരെ ചോദ്യം ചെയ്യുവാനാണ് അനുമതി. അതേസമയം റബിൻസിനെ ഈ മാസം 5 വരെ NIA കോടതി റിമാൻഡ് ചെയ്തു. സ്വപ്ന വിജിലൻസിന് നൽകിയ മൊഴി പുറത്ത്. എയർ അറേബ്യയിലെ പത്മനാഭ ശർമ്മ, കോൺസുലേറ്റിലെ പ്രവീൺ എന്നിവർക്കാണ് നറുക്കെടുപ്പിലൂടെ ഫോൺ നൽകിയത്. ശിവശങ്കറിന് സമ്മാനമായാണ് ഫോൺ നൽകിയത്. പ്രോട്ടോകോൾ ഓഫീസർക്ക് കോൺസുൽ ജനറലാണ് ഫോൺ നൽകിയതെന്നും സ്വപ്ന മൊഴിയിൽ പറയുന്നു. കസ്റ്റംസിന് നൽകിയ രഹസ്യമൊഴിയുടെ പകർപ്പ് ആവശ്യപ്പെട്ട സ്വപ്ന സുരേഷ് നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. രഹസ്യരേഖയായതിനാൽ നൽകേണ്ടതില്ലെന്ന് കോടതി വ്യക്തമാക്കി. സ്വർണ്ണക്കടത്ത് കേസുമായി ബന്ധപ്പെട്ട് കസ്റ്റംസിന് നൽകിയ 33 പേജുള്ള രഹസ്യമൊഴിയുടെ പകർപ്പ് വേണമെന്നായിരുന്നു ഹർജിയിൽ സ്വപ്നയുടെ ആവശ്യം. കേസ് വിചാരണഘട്ടത്തിൽ എത്താത്തതിനാൽ മൊഴി പകർപ്പ് നൽകേണ്ടതില്ലെന്ന് കസ്റ്റംസ് ഹൈക്കോടതിയിൽ നിലപാടെടുത്തു. കൂടാതെ അന്വേഷണം തുടരുന്ന സാഹചര്യത്തിൽ രഹസ്യരേഖകൾ പുറത്താകുന്നത് കേസിനെ സാരമായി ബാധിക്കുമെന്നും കസ്റ്റംസ് കോടതിയെ ബോധിപ്പിച്ചിരുന്നു. ഇക്കാര്യങ്ങൾ അംഗീകരിച്ചുകൊണ്ടാണ് ഹർജി ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് തള്ളിയത്. നേരത്തെ സെഷൻസ് കോടതിയും സ്വപ്നയുടെ ആവശ്യം തള്ളിയിരുന്നു. സ്വർണ്ണക്കടത്ത് സംഘത്തിന് മാവോവാദി ബന്ധമെന്ന് NIA. UAE യിലേക്ക് കടന്ന രതീഷ് മാവോവാദി.
ഇയാളിപ്പോൾ സൗദി അറേബ്യയിലാണെന്നും സൂചന. യു എ ഇ കേന്ദ്രീകരിച്ചുള്ള കൂടുതൽ മലയാളി ഹവാല കള്ളപ്പണ ഇടപാടുകാരുടെ വിവരങ്ങളും ശേഖരിച്ച് എൻ ഐ എ. പെരിയ കേസിൽ സിബിഐ സുപ്രീംകോടതിയിൽ സത്യവാങ്മൂലം നൽകി. അന്വേഷണത്തിൽ കാര്യമായ പുരോഗതി ഇല്ലെന്ന് സിബിഐ. സംസ്ഥാന സർക്കാർ അന്വേഷണത്തിന് ആവശ്യമായ രേഖകൾ നൽകുന്നില്ലെന്നും സിബിഐ സുപ്രീംകോടതിയെ അറിയിച്ചു. പെൺകുട്ടിയെ പീഡിപ്പിച്ച കോൺഗ്രസ് നേതാവിന് പെൺകുട്ടിയുടെയും സഹോദരിയുടെയും വക മർദ്ദനം. കോൺഗ്രസ് ജനറൽ സെക്രട്ടറി പ്രിയങ്ക വാദ്രയുടെ അടുത്ത വിശ്വസ്തനായ അനൂജ് മിശ്രയെ പെൺകുട്ടികൾ ഓടിച്ചിട്ട് മർദ്ദിക്കുന്ന ദൃശ്യങ്ങൾ നവമാധ്യമങ്ങളിൽ വൈറലാണ്. അതേസമയം അനൂജ് മിശ്രയ്ക്കെതിരെ FIR ചുമത്തി അന്വേഷണം തുടങ്ങിയതായി UP പോലീസ് അറിയിച്ചു. നടി ആക്രമിക്കപ്പെട്ട കേസിലെ വിചാരണ നിർത്തിവെക്കുവാൻ ഹൈക്കോടതി ഉത്തരവ്. വെള്ളിയാഴ്ച വരെ വിചാരണ നിർത്തിവെക്കുവാനാണ് ഉത്തരവ്. വിചാരണ കോടതി മാറ്റണമെന്ന നടിയുടെ ഹർജിയിലാണ് നടപടി. നിർണായകമായ മൊഴികൾ രേഖപ്പെടുത്തുന്നതിൽ വിചാരണ കോടതി ഗുരുതര പിഴവ് വരുത്തിയെന്ന് സർക്കാരും ഹൈക്കോടതിയിൽ അറിയിച്ചു. DGP വിമർശനവുമായി പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. പ്രതിപക്ഷ നേതാക്കളെ DGP കള്ളക്കേസിൽ കുടുക്കുന്നു. UDF അധികാരത്തിലേറിയാൽ DGPക്കെതിരെ ഒരു കമ്മീഷനെ വെച്ച് അന്വേഷണം നടത്തും. സർക്കാരിന് വേണ്ടി DGP വഴിവിട്ട് പ്രവർത്തിക്കുന്നുവെന്നും ചെന്നിത്തല ആരോപിച്ചു. പ്രതിപക്ഷ നേതാക്കന്മാരെ കള്ളക്കേസിൽ കുടുക്കി അവരെ അപമാനിക്കാനുള്ള ശ്രമമാണ് DGPയുടെ നേതൃത്വത്തിൽ നടന്നു വരുന്നത്. സർക്കാർ നിർദ്ദേശിക്കുന്ന ഏത് വഴിവിട്ട കാര്യങ്ങളും ചെയ്യാൻ DGP മുന്നോട്ട് വരികയാണ്. സർക്കാരിന്റെ അഴിമതിയും സ്വജനപക്ഷപാതവും കൊള്ളയും തുറന്നു കാട്ടുന്ന പ്രതിപക്ഷ MLA നേതാക്കന്മാർക്കും എതിരായിട്ടുള്ള കള്ളക്കേസെടുക്കാൻ DGP മുൻകൈയെടുക്കുന്നു. ഇടുക്കിയിൽ ലൈംഗിക അതിക്രമ പരാതിയിൽ CPI സംസ്ഥാന കമ്മിറ്റി അംഗം CK കൃഷ്ണൻകുട്ടിക്കെതിരെ പാർട്ടി നടപടി ഉണ്ടായതിനു പിന്നാലെ ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി CU ജോയ്ക്കെതിരെയും പരാതി. CPI ജില്ലാ സെക്രട്ടറി, മഹിളാ സംഘം സംസ്ഥാന നേതൃത്വം, CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രൻ എന്നിവർക്കാണ് ഉടുമ്പൻചോലയിലെ മഹിളാ സംഘം പ്രവർത്തകർ പരാതി നൽകിയിരിക്കുന്നത്. സംസ്ഥാനത്ത് വീര്യം കൂടിയ മയക്കുമരുന്നുകളുടെ വിൽപ്പന സജീവം. 8 മാസത്തിനിടെ കോഴിക്കോട് ജില്ലയിൽ മാത്രം 334 കേസുകളിലായി 378 പേരെ അറസ്റ്റ് ചെയ്തിട്ടും വിൽപ്പനയ്ക്ക് കുറവുണ്ടാകുന്നില്ല. 3 മാസത്തിനിടെ 100 കിലോ കഞ്ചാവ് മാത്രം സിറ്റി നർക്കോട്ടിക് വിഭാഗം പിടികൂടിയിരുന്നു. പ്രതിപക്ഷ സമരങ്ങളുടെ പശ്ചാത്തലത്തിൽ സെക്രട്ടേറിയറ്റിന്റെ സുരക്ഷ ഏറ്റെടുത്ത വ്യവസായ സുരക്ഷാ സേന. പ്രതിഷേധങ്ങളുടെ അടക്കം പശ്ചാത്തലത്തിലാണ് അതീവ സുരക്ഷ. VIP പ്രവേശനം അനുവദിക്കുന്ന പ്രത്യേക ഗേറ്റിലൂടെ സെക്രട്ടേറിയറ്റ് ജീവനക്കാർക്കും പൊതുജനങ്ങൾക്കും പ്രവേശനം ഉണ്ടായിരിക്കില്ല. സ്ഥിതിഗതികൾ സിറ്റി പോലീസ് കമ്മീഷണർ വിലയിരുത്തി. സംസ്ഥാനത്ത് 4138 പേർക്കു കൂടി കൊറോണ സ്ഥിരീകരിച്ചു. 3599 പേർക്കും സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 7008 പേർ കൂടി രോഗമുക്തി നേടി. 21 പേരുടെ മരണം കൊറോണ ബാധിച്ചെന്ന് സ്ഥിരീകരിച്ചു. വയനാട് ജില്ലയിൽ ഇന്ന് 46 പേർക്കു കൂടി കൊറോണ ബാധ. 72 പേർ രോഗമുക്തി നേടി. 43 പേർക്ക് സമ്പർക്കത്തിലൂടെയാണ് രോഗം ബാധിച്ചത്. 3 പേർ ഇതര സംസ്ഥാനത്തു നിന്നും എത്തിയതാണ്. ഇതോടെ ജില്ലയിൽ കൊറോണ സ്ഥിരീകരിച്ചവരുടെ ആകെ എണ്ണം 7207. 6346 പേർ ഇതുവരെ രോഗമുക്തരായി. ചികിത്സയിലിരിക്കെ 52 പേർ മരണപ്പെട്ടു. കൊറോണ രോഗി തൂങ്ങി മരിച്ചു. മുതുവര സ്വദേശി ശ്രീനിവാസനാണ് മരിച്ചത്. തൃശൂർ മെഡിക്കൽ കോളേജിലെ ശുചിമുറിയിലാണ് ആത്മഹത്യ ചെയ്ത നിലയിൽ ശ്രീനിവാസനെ കണ്ടത്.
7 മാസത്തിനു ശേഷം തിരുവനന്തപുരം മ്യൂസിയവും മൃഗശാലയും സന്ദർശകരെ വരവേൽക്കുവാൻ ഒരുങ്ങുന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ചായിരിക്കും നാളെ മുതൽ പ്രവേശനം അനുവദിക്കുക. കുട്ടികൾക്കും പ്രായമായവർക്കും പ്രവേശനത്തിന് അനുമതിയില്ല. കേരള സർവകലാശാല അധികൃതർക്ക് വിവരാവകാശ നിയമത്തെക്കുറിച്ച് ബോധവൽക്കരണ ക്ലാസ് നൽകണമെന്ന് മുഖ്യ വിവരാവകാശ കമ്മീഷൻ നിർദ്ദേശം നൽകി. സർവകലാശാല വൈസ് ചാൻസലർക്കാണ് ഇത് സംബന്ധിച്ച അറിയിപ്പ് നൽകിയിരിക്കുന്നത്. വിവരാവകാശ നിയമപ്രകാരം ലഭിക്കുന്ന അപേക്ഷകൾക്ക് കേരള സർവകലാശാല തെറ്റായ മറുപടി നൽകുന്നു എന്ന പരാതിയെ തുടർന്നാണ് ഈ നിർദ്ദേശം. എംജി സർവകലാശാല സെനറ്റിലെ സർവകലാശാല അനധ്യാപക പ്രതിനിധികളുടെ ഒരൊഴിവ് നികത്തുന്നതിനുള്ള തെരഞ്ഞെടുപ്പ് നടപടികൾ ആരംഭിച്ചു. അനധ്യാപക മണ്ഡലത്തിലെ പ്രാഥമിക വോട്ടർ പട്ടിക ഡിസംബർ 4 സർവകലാശാല ഓഫീസിലും വെബ്സൈറ്റിലും പ്രസിദ്ധീകരിക്കും. ബീഹാർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ 2ാം ഘട്ട വോട്ടെടുപ്പ് നാളെ നടക്കും. 17 ജില്ലകളിലെ 94 മണ്ഡലങ്ങളിലെ വോട്ടർമാരാണ് നാളെ വിധിയെഴുതുക. ബിജെപിയുമായി ചേർന്ന് ബീഹാറിൽ പുതിയ സർക്കാർ രൂപീകരിക്കുമെന്ന ലോക് ജനശക്തി പാർട്ടി അധ്യക്ഷൻ ചിരാഗ് പാസ്വാൻ. നിതീഷ് കുമാറിന് ഒരിക്കൽ കൂടി മുഖ്യമന്ത്രിയാകാൻ അവസരം നൽകില്ലെന്നും ചിരാഗ് പാസ്വാൻ ജനം ടിവിയോട് പറഞ്ഞു. Going very well, and the kind of response is tarike ka mil raha hai. I am very confident that our party will perform well, and my mission of forming the government with Bharatiya Janata. കെ.എം. ഷാജി എംഎൽഎയുടെ കോഴിക്കോട്ടെ വീട് കോർപ്പറേഷൻ അധികൃതർ വീണ്ടും അളക്കും. ഷാജിയുടെ ഭാര്യയുടെ ആവശ്യപ്രകാരമാണ് വീടിന്റെ ചുറ്റളവ് വീണ്ടും പരിശോധിക്കുന്നത്. നേരത്തെ നടത്തിയ പരിശോധനയിൽ അനധികൃത നിർമ്മാണം കണ്ടെത്തിയിരുന്നു. കേസിൽ വിചാരണ അടുത്ത മാസം 1 ആരംഭിക്കും. കൊല്ലം ജില്ലാ അഡീഷണൽ സെഷൻസ് കോടതിയുടേതാണ് ഉത്തരവ്. കേസിൽ കുറ്റപത്രം കോടതിയിൽ വായിച്ചു കേൾപ്പിച്ചു. കൊട്ടിഘോഷിച്ച് കോഴിക്കോട് കോർപ്പറേഷനും സംസ്ഥാന സർക്കാരും സ്വന്തം പേരിൽ നടപ്പിലാക്കിയ എക്സ്കലേറ്റർ ഉദ്ഘാടനം സമയത്തു തന്നെ പണിമുടക്കി. മുഖ്യമന്ത്രി വീഡിയോ കോൺഫറൻസിലൂടെ ഉദ്ഘാടനം നടത്തി. മേയർ കയറിയ ഉടനെയാണ് എക്സ്കലേറ്റർ പണിമുടക്കിയത്. ചൈനീസ് ഉൽപ്പന്നങ്ങളായിരുന്നു നിർമ്മാണത്തിന് ഉപയോഗിച്ചത്. നെല്ലിയാമ്പതിയിലേക്ക് സന്ദർശക പ്രവാഹം. 100 കണക്കിന് സഞ്ചാരികളാണ് നെല്ലിയാമ്പതിയിലേക്ക് എത്തിയത്. കൊറോണ അടച്ചിടലിനു ശേഷം വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുറന്നുവെങ്കിലും നെല്ലിയാമ്പതിയിൽ സന്ദർശകർ നന്നെ കുറവായിരുന്നു. എന്നാൽ ഒരു ഇടവേളയ്ക്ക് ശേഷം വലിയ തിരക്കാണ് ഉണ്ടായിരിക്കുന്നത്. സാമ്പത്തിക തിരിമറിയിൽ പോലീസ് കേസെടുത്ത പശ്ചാത്തലത്തിൽ MES ഭാരവാഹികൾ മാറി നിൽക്കണമെന്ന് ആവശ്യപ്പെട്ടവർക്കെതിരെ അച്ചടക്ക നടപടിയുമായി MES നേതൃത്വം. സംസ്ഥാന സെക്രട്ടറിയെയും സംസ്ഥാന കമ്മിറ്റി അംഗത്തെയും പുറത്താക്കിക്കൊണ്ടാണ് ഫസൽ ഗഫൂർ വിഭാഗത്തിന്റെ പകപോക്കൽ. അച്ചടക്ക നടപടിയിൽ ഭയപ്പെടില്ലെന്നും സംഘടനയെ ശുദ്ധീകരിക്കുവാനുള്ള പ്രവർത്തനം തുടരുമെന്നും ഡോക്ടർ മുജീബ് റഹ്മാൻ. നിലവിലെ നേതൃത്വം സംഘടനയെ കൊള്ളയടിച്ചു നശിപ്പിക്കുകയാണ്. ഡോക്ടർ PK ഗഫൂർ സമുദായത്തിന്റെ വിദ്യാഭ്യാസ സാമൂഹ്യ പിന്നോക്ക അവസ്ഥ മാറ്റാൻ അശ്രാന്തം പരിശ്രമിച്ച വ്യക്തിയാണ്. സംഘടനാ നേതൃത്വം ഫസൽ ഗഫൂറിൽ എത്തിയപ്പോൾ കുടുംബത്തിന്റെ സമ്പത്ത് വർദ്ധിപ്പിക്കുക മാത്രമായി അത് ഒതുങ്ങിയെന്നും ഡോക്ടർ മുജീബ് റഹ്മാൻ പറഞ്ഞു. സമാന ചിന്താഗതിക്കാരുമായി ആലോചിച്ച് വരും ദിവസങ്ങളിൽ MESനെ കൊള്ളയടിക്കുന്നവർക്കെതിരെ പോരാട്ടം ശക്തമാക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ശമ്പളവും ആനുകൂല്യവും ഇല്ലാതെ ദുരിതത്തിലായതോടെ അനിശ്ചിതകാല സമരത്തിനൊരുങ്ങി മലബാർ ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്ര ജീവനക്കാർ. ശമ്പളം ലഭിക്കാതെ കുടുംബം പട്ടിണിയിലായതോടെയാണ് ഇത്തരമൊരു സമരം തുടങ്ങാൻ കാരണമായത്. മലബാർ ദേവസ്വം പരിഷ്കരണ ബിൽ ചുവപ്പ് നാടയിൽ കുരുങ്ങിയതാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്നാണ് ജീവനക്കാരുടെ ആരോപണം.
കോഴിക്കോട് ബീച്ച് ആശുപത്രിയിൽ ടെലി മെഡിസിൻ സൗകര്യം ഏർപ്പെടുത്തി. നൂതന സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന ടെലി ICU ഒരുക്കിയിരിക്കുന്നത്. കൊറോണ രോഗികൾക്ക് മികച്ച ചികിത്സാ സൗകര്യങ്ങൾ ഒരുക്കുവാൻ പുതിയ സംവിധാനത്തിലൂടെ സാധിക്കും. മാസങ്ങൾക്ക് ശേഷം കോഴിക്കോട് ജില്ലയിലെ 3 ടൂറിസം കേന്ദ്രങ്ങൾ കൂടി വിനോദസഞ്ചാരികൾക്കായി തുറന്നുകൊടുത്തു. കാപ്പാട് ബീച്ച്, അരിപ്പാറ ടൂറിസം കേന്ദ്രം, പെരുവണ്ണാമുഴി ഇക്കോ ടൂറിസം എന്നിവയാണ് തുറന്നുകൊടുത്തത്. കൊറോണ മാനദണ്ഡങ്ങൾ പാലിച്ചാവും പ്രവേശനം. സരോവരം പാർക്കും കക്കയം ഹൈഡൽ ടൂറിസവും നേരത്തെ തുറന്നുകൊടുത്തിരുന്നു. ജീർണതകൾക്കെതിരെ ശബ്ദമുയർത്തിയ കവിയായിരുന്നു അക്കിത്തം എന്ന കേന്ദ്രമന്ത്രി വി മുരളീധരൻ. സാഹിത്യ സാമൂഹിക രംഗത്തെ അക്കിത്തത്തിന്റെ സംഭാവനകൾ പിന്തുടരുവാൻ സാധിക്കണം. ഡൽഹിയിൽ നവോദയം സംഘടിപ്പിച്ച അക്കിത്തം അനുസ്മരണത്തിൽ സംസാരിക്കുകയായിരുന്നു വി മുരളീധരൻ. ഭാരതീയ പൈതൃകത്തിന്റെ ആത്മാവ് ഉൾക്കൊണ്ട കവിയാണ് അക്കിത്തമെന്ന് RSS പ്രാന്തകാര്യവാഹ് ഗോപാലൻകുട്ടി മാസ്റ്റർ അനുസ്മരിച്ചു. VP ജോയ്, IAS ജന്മഭൂമി എഡിറ്റർ കാവാലം ശശികുമാർ, നവോദയം ജനറൽ സെക്രട്ടറി MR വിജയൻ എന്നിവർ സംസാരിച്ചു. അക്കിത്തത്തിന്റെ കഴിഞ്ഞ 94 വർഷം ജീവിച്ച അദ്ദേഹത്തിന്റെ ജീവിതം, ഞാൻ അദ്ദേഹത്തിന്റെ ജീവിതത്തെ കാണുന്നത് ഒരു ജീർണതകൾക്കെതിരായിട്ടുള്ള പോരാട്ടം എന്നുള്ള അർത്ഥത്തിലാണ്. വിവിധ സമൂഹത്തിൽ നിലനിൽക്കുന്ന വിവിധ പ്രവർത്തനങ്ങൾ, ആ മേഖലകളിൽ വീടില്ലാതിരുന്ന കുടുംബത്തിന് വീടൊരുക്കി സേവാഭാരതി. എറണാകുളം കോലഞ്ചേരിയിൽ 10 മൈൽ ചെമ്മല കോളനിയിൽ രമണനും കുടുംബത്തിനുമാണ് സേവാഭാരതി വീട് നിർമ്മിച്ചു നൽകിയത്. സേവാഭാരതിയുടെ തലചാക്കാനൊരിടം പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് വീട് നിർമ്മിച്ചത്. രാഷ്ട്രീയ സ്വയം സേവക സംഘം എറണാകുളം വിഭാഗ കാര്യവാഹ് NS ബാബു വീടിന്റെ താക്കോൽദാനം നിർവഹിച്ചു. അതിനുശേഷം ഇങ്ങോട്ട് കൊണ്ടുവരാനുള്ള വഴിയുണ്ടായില്ല. അത് കൂടാതെ സാമ്പത്തിക ബുദ്ധിമുട്ടും ഉള്ളതിനാൽ അവർക്ക് പണി പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. ആ ഒരു അവസരത്തിലാണ് ഇവരെ നമ്മളെ സമീപിച്ചത്. 2 മാസത്തോളം തുടർച്ചയായി യാതൊരു തടസ്സവും ഇല്ലാതെ നിർമ്മാണ പ്രവർത്തനം നടന്നു. ചെന്നിത്തലയിൽ ഗോദാനം എന്ന മഹാദാനത്തിന് തുടക്കം കുറിച്ച സേവാഭാരതി. സാംസ്കാരിക സംഘടനയായ ഏകതാ ട്രസ്റ്റും ചെന്നിത്തല സേവാഭാരതിയും ചേർന്നാണ് ഒരു കുടുംബത്തിന് വരുമാന മാർഗത്തിനായി ഗോദാനം നടത്തിയത്. ചെന്നിത്തല തൃപ്പെരുന്തുറം ശ്രീ മഹാദേവ ക്ഷേത്രം ജംഗ്ഷനിൽ നടന്ന ചടങ്ങിൽ ഗോപൂജയ്ക്ക് ശേഷം ജില്ലാ കാര്യവാഹ് CJ മധു പ്രസാദ് ഗോവിനെ ദാനം ചെയ്തു. മഹാമാരി മൂലം വരുമാനം നിലച്ച ഓരോ കുടുംബത്തിനെയും സ്വയം പര്യാപ്തമാക്കുവാൻ സേവാഭാരതി നടത്തുന്ന ശ്രമങ്ങളുടെ ഭാഗമായിരുന്നു ഈ ഗോദാനം. സേവാഭാരതിയുടെ പ്രവർത്തനം രാജ്യത്തിന് മാതൃകയെന്ന് കേന്ദ്ര ആരോഗ്യമന്ത്രി ഡോക്ടർ ഹർഷവർദ്ധൻ. സേവാഭാരതി സംസ്ഥാന പ്രതിനിധി സമ്മേളനം ഓൺലൈൻ വഴി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സേവാഭാരതി ഏറ്റെടുക്കുന്ന പദ്ധതികൾ പലതും ഭരണകൂടങ്ങൾക്ക് മാതൃക ആക്കാവുന്നതാണ്. ഭവന നിർമ്മാണം, കുടിവെള്ള വിതരണം, ക്രിമറ്റോറിയം തുടങ്ങിയ മേഖലകളിലെ സേവാഭാരതിയുടെ പ്രവർത്തനം അഭിനന്ദനാർഹമാണെന്നും മാതൃകാപരവുമാണെന്നും അദ്ദേഹം പറഞ്ഞു. ഉദ്ഘാടന സമ്മേളനത്തിൽ സേവാഭാരതി സംസ്ഥാന അധ്യക്ഷൻ ഡോക്ടർ കെ പ്രസന്നമൂർത്തി അധ്യക്ഷത വഹിച്ചു. RSS പ്രാന്ത സംഘചാലക് PEB മേനോൻ ചടങ്ങിൽ സേവാ സന്ദേശം നൽകി. രാഷ്ട്രീയ സേവാഭാരതി അഖിലേന്ത്യാ അധ്യക്ഷൻ പനലാൽ ബൻസാരി, ഋഷിബാൽ ഡെഡ്വാൾ, PN ഹരികൃഷ്ണകുമാർ, UN ഹരിദാസ്, PR സജീവൻ, MC ഷാജകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. കേസരി വാരികയുടെ ആജീവനാന്ത വരിക്കാരെ ചേർക്കൽ പുരോഗമിക്കുന്നു. മുൻ അക്കൗണ്ടന്റ് ജനറൽ ജെയിംസ് കെ ജോസഫിൽ നിന്നും കേസരി പത്രാധിപർ ഡോക്ടർ NR മധു ആജീവനാന്ത വരിസംഖ്യ സ്വീകരിച്ചു. കൂടാതെ റിട്ടയർഡ് IG PG ഗോപിനാഥൻ നായരിൽ നിന്നും വരിസംഖ്യ സ്വീകരിച്ചു. വരിസംഖ്യ ചേർക്കൽ തിരുവനന്തപുരത്ത് തുടരുകയാണ്. കേസരി പ്രചാരമാസത്തിന്റെ ഭാഗമായി ആജീവനാന്ത വരിക്കാരെ ചേർക്കുന്നതിന് പ്രചാരണം തൃപ്പൂണിത്തുറ നഗരത്തിൽ സംഘടിപ്പിച്ചു. RSS പ്രാന്ത പ്രചാരക് PN ഹരികൃഷ്ണൻ പങ്കെടുത്ത ചടങ്ങിൽ വിശ്വഹിന്ദു പരിഷത്ത് ജില്ലാ ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് സുഭാഷ് ചന്ദ്,
ഭാരതീയ വ്യാപാരി വ്യവസായ സംഘ് കണയന്നൂർ താലൂക്ക് സെക്രട്ടറി എൻ ബാലചന്ദ്രൻ, സക്ഷമ ജില്ലാ ഉപാധ്യക്ഷൻ എം രാംകുമാർ, ലോട്ടസ് ബിൽഡേഴ്സ് എം ഡി ജയന്തൻ നമ്പൂതിരിപ്പാട്, തൃപ്പൂണിത്തുറയിലെ മുതിർന്ന സ്വയം സേവകൻ വി ബി രാജഗോപാൽ, ഡി വേണു, മാന്യ വിഭാഗ് സംഘചാലക് ആമേട വാസുദേവൻ എന്നിവരെ ആജീവനാന്ത വരിക്കാരായി ചേർത്തു. കേരളം മാറി മാറി ഭരിക്കുന്ന ഇരുമുന്നണികളും നിരന്തരം അഴിമതികൾ നടത്തുകയും പരസ്പരം സഹായിച്ച് ഇവ മൂടിവെച്ചിരിക്കുകയുമാണെന്ന് ബി ജെ പി സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ. മറ്റു പാർട്ടികളിൽ നിന്ന് രാജിവെച്ചെത്തുന്നവരെ സ്വീകരിക്കുവാൻ ചെറുമൂട്ടിൽ ബി ജെ പി കുണ്ടറ മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിച്ച യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൊല്ലം വില്ലങ്ങരയിൽ കൊറോണ ബാധിച്ചു മരിച്ച സ്ത്രീയുടെ സംസ്കാരത്തിന് ആരോഗ്യ പ്രവർത്തകർക്ക് സഹായവുമായി സേവാഭാരതി പ്രവർത്തകർ. ഉമ്മന്നൂർ സേവാഭാരതി പ്രവർത്തകരാണ് വില്ലങ്ങര സ്വദേശി തങ്കമ്മ കുഞ്ഞച്ചന്റെ ഭൗതിക ശരീരം വില്ലങ്ങര മാർത്തോമാ പള്ളി സെമിത്തേരിയിൽ അടക്കം ചെയ്യുന്നതിന് വേണ്ട എല്ലാ സഹായവും ചെയ്തത്. സംസ്കരിക്കുന്നതുമായി ബന്ധപ്പെട്ട് രാഷ്ട്രീയ എതിർപ്പുകൾ തരണം ചെയ്താണ് സേവാഭാരതി പ്രവർത്തകർ സംസ്കാരം നടത്തിയത്. നിർധന കുടുംബത്തിന് പോലീസിന്റെ സ്നേഹവീട്. ഇടുക്കി ജില്ലയിലെ കുമളിയിൽ രാജേഷ് നിർമ്മല ദമ്പതികൾക്ക് കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള വീട് എന്ന സ്വപ്നം യാഥാർത്ഥ്യമാക്കി കുമളി പോലീസും നാട്ടുകാരും. കട്ടപ്പന DYSP NC രാജ്മോഹൻ കുടുംബത്തിന് താക്കോൽ കൈമാറി. സർക്കാർ സർവീസിൽ മുന്നാക്ക സംവരണം നടപ്പാക്കുവാൻ PSC തീരുമാനം. മുന്നാക്കക്കാരിൽ സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്ക് 10% സംവരണത്തിനായി സർക്കാർ ഉത്തരവിറക്കിയ ഒക്ടോബർ 23 മുതൽ നടപ്പാക്കുവാനാണ് തീരുമാനം. ഒക്ടോബർ 23 മുതൽ നാളെ വരെ അപേക്ഷ നൽകുവാൻ സമയപരിധിയുള്ള റാങ്ക് പട്ടികകൾക്കും സംവരണം ബാധകമാകും. അർഹരായവർക്ക് അപേക്ഷിക്കുവാൻ നവംബർ 14 വരെ സമയം നീട്ടി നൽകുവാനും ഇന്നു ചേർന്ന PSC യോഗം തീരുമാനിച്ചു. മുന്നോക്ക സംവരണം നയമായി സ്വീകരിച്ച UDFൽ നിന്ന് പുറത്തുവരാൻ മുസ്ലിം ലീഗ് തയ്യാറുണ്ടോ എന്ന് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശൻ. സാമ്പത്തിക സംവരണത്തെ എതിർക്കുന്ന ലീഗ് UDFൽ തുടരുന്നത് ഇരട്ടത്താപ്പാണ്. മുന്നോക്ക സംവരണം എതിർക്കുന്ന ഇരു മുന്നണികളിലെയും രാഷ്ട്രീയ പാർട്ടികൾ പുറത്തുവന്ന് യോജിച്ചുള്ള സമരത്തിന് തയ്യാറുണ്ടോ എന്നും വെള്ളാപ്പള്ളി ചോദിച്ചു. മുന്നോക്ക സംവരണം നടപ്പാക്കിയതിൽ SNDPയുടെ സംസ്ഥാന വ്യാപക പ്രതിഷേധം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വില കുറയ്ക്കുവാനുള്ള നടപടികളുമായി UP സർക്കാർ. ഉരുളക്കിഴങ്ങ്, ഉള്ളി, പയറുവർഗ്ഗങ്ങൾ എന്നീ ഭക്ഷ്യവസ്തുക്കളുടെ വില കുറയ്ക്കുവാനുള്ള നടപടികളാണ് ആരംഭിക്കുന്നത്. അവശ്യ ഭക്ഷ്യവസ്തുക്കളുടെ വില കുറയ്ക്കുവാൻ ആവശ്യമായ എല്ലാ നടപടികളും സ്വീകരിച്ചതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അറിയിച്ചു. ഭക്ഷ്യസാധനങ്ങൾക്ക് അമിത വില ഈടാക്കുന്നവർക്കെതിരെ കർശന നടപടിയെടുക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതോടെ ഫാസ്റ്റ് ന്യൂസ് പൂർണ്ണമാകുന്നു. നമസ്തേ.